ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റീസെൻ്റായിട്ട് കുറച്ച് ഓൺലൈൻ ജോബ് സൈറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പല പല മേഖലയിലുള്ള വെബ്സൈറ്റാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒത്തിരി പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിലെ ഒരു വലിയൊരു താങ്ക്സ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുകയാണ്. ഞാൻ ഇന്നും ഓൺലൈൻ ജോബിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ തന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പേടിഎം, പേയ്പാൽ, പേനിയർ എല്ലാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അവർക്ക് അക്കൗണ്ട് ഇല്ലെന്നൊക്കെ. ഓരോ സൈറ്റിലും അതിൻ്റേതായ പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ അത് പലതും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വൺസ് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചിലതിൽ കുറവ് പേയ്മെൻ്റ് ആകാം, ചിലതിൽ നമുക്ക് ഒരുപാട് പേയ്മെൻറ്റും കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയൊരു പേയ്മെൻറ്റാണെന്ന് വിചാരിച്ചിട്ട് ആരും സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ചെറിയ പേയ്മെൻറ്റ് നിന്നാണ് നമുക്ക് വലിയൊരു ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മുന്നേ ഇട്ടിരുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ റൈറ്ററാണ്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യൂ. അപ്പോൾ അതിൽ നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ നമുക്ക് ആർട്ടിക്കിൾ എഴുതി പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളം ലാംഗ്വേജ് വെച്ച് ചെയ്യാവുന്ന ചില വെബ്സൈറ്റുകളുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ കുറേ അധികം സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതൊരു 100% ജെന്യൂൻ ആയിട്ടൊരു സൈറ്റ് തന്നെയാണ്. ഒരുപാട് ലാംഗ്വേജസ് നമുക്കിത് ജോബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു 120ഓളം ലാംഗ്വേജസ് വരെ നമുക്കിതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകും. അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷൻ വെബ്സൈറ്റ്. നമുക്ക് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് മൊബൈൽ ആയതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ തന്നെ ഇത് കാണിക്കുന്നത്. നമുക്കിത് മൊബൈലിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് 1 Hour ട്രാൻസ്ലേഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ട്രാൻസ്ലേഷൻ മാത്രമല്ല വരുന്നത്, ഇതിൽ വോയിസ് ഓവർ വരുന്നുണ്ട്, കണ്ടൻറ് റൈറ്റിംഗ് ജോബ്സ്, അങ്ങനെ ഒരുപാട് ജോബ്സ് ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. നമുക്കിതിലൊരു 120ഓളം ലാംഗ്വേജസിൽ നമുക്കിതിൻ്റെ ജോബ്സ് വർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഹിന്ദി, മലയാളം, ഉറുദു, തമിഴ്, അങ്ങനെ ഏതെല്ലാം ലാംഗ്വേജസ് വേണമെങ്കിൽ നമുക്കിതിൽ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ലാംഗ്വേജസ് സെലക്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് മലയാളം മാത്രം അറിയുന്നുള്ളവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രൊഫൈൽ നല്ല പക്കയായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ജോബ്സ് എല്ലാം കിട്ടുന്നതാണ്. നമുക്ക് മെയിൽ ത്രൂ ആണ് നമുക്ക് ജോബ്സ് വരുന്നത്. അപ്പോൾ കൂടുതൽ ലാംഗ്വേജസ് അറിയുന്നവരാണെങ്കിൽ ആ ലാംഗ്വേജസ് എല്ലാം നമ്മുടെ പ്രൊഫൈലിൽ മെൻഷൻ ചെയ്യണം. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോവാം. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം 1 Hour ട്രാൻസ്ലേഷൻ എന്ന്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമ്മുടെ സൈറ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് സൈറ്റിലോട്ട് പോവാം. ഇതിൻ്റെ വർക്കിങ്സ് എല്ലാം ഭയങ്കര സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇത് 1 Hour ട്രാൻസ്ലേഷൻ വന്നു, അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. എല്ലാ ട്രാൻസ്ലേഷനും നമുക്ക് യൂസ് ചെയ്യാം. മലയാളം മാത്രമല്ല, ഏതൊരു ലാംഗ്വേജും നമുക്ക് 120 ലാംഗ്വേജസാണ് ഇതിൽ വരുന്നത്. നമുക്കിതിൽ ട്രാൻസ്ലേഷൻ മാത്രമല്ല, വോയിസ് ഓവർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടൻറ് റൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് ജോബ്സ് ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ജോബ്സ് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രൊഫൈലെല്ലാം നല്ല രീതിയിൽ പക്കയായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. മൾട്ടിപ്പിൾ കണ്ടൻറ് റൈറ്റിംഗ്, ലോക്കൽ ഇൻസൈഡ് റൈറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. വോയിസ് ഓവർ, ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വർക്കിങ്സിലോട്ട് പോവാം. നമ്മൾ ആദ്യം മുകളിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബിക്കം എ ട്രാൻസ്ലേറ്റർ എന്നൊരു ഓപ്ഷൻ കാണും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഈ ഒരു ഇൻ്റർഫേസിൽ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഇൻ്റർഫേസ് വരും രജിസ്റ്റർ ചെയ്യണത്. അതിൽ ക്ലയൻ്റ് എന്നുണ്ടാവും, ട്രാൻസ്ലേറ്റർ എന്നുണ്ടാവും. നമ്മൾ ട്രാൻസ്ലേഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തു. ദെൻ താഴെ ഒരുപാട് ഫീൽഡ്സ് വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ ഫിൽ ചെയ്യുക. നെയിം, പാസ്വേഡ്, കാര്യങ്ങൾ, കൺഫേം പാസ്വേഡ്, നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. നമുക്കിത് ഇപ്പോൾ പ്രൊഫൈൽ 24% മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്കിത് ഓരോ ഓപ്ഷൻസും ഫില്ല് ചെയ്ത് വന്നാൽ നമുക്കത് പ്രൊഫൈൽ നല്ല രീതിയിൽ 100% കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ജോബ്സ് എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ എന്താ വരുന്നത്, യുവർ നേറ്റീവ് ലാംഗ്വേജ് എന്താ വെച്ചാൽ അത് കൊടുക്കുക. യുവർ സെക്കൻഡ് ലാംഗ്വേജ് എന്താണെങ്കിൽ അത് കൊടുക്കാം. ട്രാൻസ്ലേഷൻ സ്കിൽസ് അതിൽ വരുന്നുണ്ട്. സോഴ്സ് ലാംഗ്വേജ്, നമുക്കിപ്പോൾ മലയാളം ഉള്ളത് നമുക്ക് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജ് ഹിന്ദി കൊടുക്കുക. അല്ല, ഇംഗ്ലീഷ് മലയാളം ആക്കണമെന്നുണ്ടെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്ത് ടാർഗറ്റ് ലാംഗ്വേജ് മലയാളം കൊടുക്കുക. ദെൻ ആഡ് കൊടുക്കുക. അതിൻ്റെ താഴെ ട്രാൻസ്ലേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കും, അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ദെൻ നമ്മൾ അടുത്ത ഓപ്ഷൻ എടുക്കുക. അക്കൗണ്ട് ഇൻഫോർമേഷൻ, ലാംഗ്വേജ് സ്കിൽസ്, റെസ്യൂമ്, സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, റെസ്യൂമ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൽ നമ്മുടെ റെസ്യൂമേ, നല്ലൊരു റെസ്യൂമേ, നല്ല രീതിയിൽ നല്ല അട്രാക്റ്റീവായിട്ട് ഒരു റെസ്യൂമേ ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതിൽ നമ്മൾ ട്രാൻസ്ലേറ്ററായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഐ ഡി ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യാം. ഇത് 100% ജെന്യൂനായ ഒരു സൈറ്റ് ആയതുകൊണ്ട് ഐ ഡി ഡോക്യുമെൻറ്റ്സും കൊടുക്കുന്നതിന് ഒരു പേടിയും വേണ്ട. അതുപോലെ തന്നെ റിലവൻ്റായ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം. സ്കാൻഡ് കോപ്പീസാണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് വർക്ക് വരുന്നത് മെയിലിലൂടെയാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ, ജോബ് വരുന്നെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ പ്രൊഫൈൽ നല്ല പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോബ്ലമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടും. ആ മുകൾ ഭാഗത്തെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലൊരു കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഫുള്ളായിട്ട് അവിടെ കാണിക്കും. ഇവിടെ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് ആണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 3 to 4 days ആയിരിക്കും നമ്മുടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആക്റ്റീവ് ആവാൻ നമ്മുടെ പ്രൊഫൈൽ. എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴാണ് നമ്മുടെ ആക്റ്റീവ് ആവുന്നതെന്ന്. അവർക്കത് വെരിഫൈ ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണം, എന്നിട്ട് മാത്രമേ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആകുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും എൻ്റെ ബാലൻസ് ഇപ്പോൾ 0 ആയിട്ടാണ് കാണിക്കുന്നത്. ഇതുവരെ എനിക്ക് വർക്ക് കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് 3 ദിവസം ആവുന്നതേ ഉള്ളൂ. 3-4 ദിവസം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അപ്രൂവലാവും. അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് പേയ്പാലിലൂടെയും പേനൂർ വഴിയെല്ലാം നമുക്ക് വിഡ്രോ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ ഈ അക്കൗണ്ട്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് വിഡ്രോ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. നമ്മൾ വൺസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വിഡ്രോവൽ മിനിമം $50 ആകുമ്പോഴേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റത്തെ കേസ് മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ $20 ആകുമ്പോഴെല്ലാം നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. അറൗണ്ട് നമുക്ക് 2000 റേഞ്ചിൽ വരെ നമുക്ക് വർക്ക് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുന്നതാണ്. ട്രാൻസ്ലേഷൻ ജോബ് ഇഷ്ടമുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ ഇതൊന്ന് രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് 100% ജെന്യൂനായ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഈ വൺ അവർ ട്രാൻസ്ലേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന റിവ്യൂ പാനൽസ് ഇരിക്കുന്നവരെല്ലാവരും വളരെ ഹൈലി ടാലൻറ്റഡ് ആയ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജെന്യൂനിറ്റിക്ക് ഒരു പ്രോബ്ലം വരുന്നില്ല. ഇത് നല്ലൊരു ജെന്യൂനായ ഒരു സൈറ്റ് തന്നെയാണ്. അവർ നിങ്ങളുടെ വർക്ക് റിവ്യൂ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് നമുക്ക് തരുന്നതായിരിക്കും. വൺസ് നമ്മൾ അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അവർ വർക്ക് തരുന്നതാണ്. വർക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആവശ്യക്കാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.